ഹൈ സ്റ്റുഡൻസ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസിന്റെ പാർട്ട് ടൂ ആണ് ഇവിടെ മൂന്ന് സെഷൻ ആണ് വരുന്നത് ആദ്യത്തെ സെഷൻ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻ രണ്ടാമത് അയുടേയും മീയുടെയും യൂസേജ് മൂന്നാമത് ആനിമൽസും അതിന്റെ ഡെല്ലിംഗ് പ്ലേസസുമാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വി വിവൽഡ് ഡാഷ് കാർ വി ട്രാവൽഡ് ഡാഷ് കാർ രണ്ടായിരത്തി പതിമൂന്ന് പോലീസ് കോൺസ്റ്റബിൾ ആയിരുന്നു അപ്പോൾ ഇതിന്റെ ഉത്തരം വി ട്രാവൽ ബൈ കാർ എന്നതാണ് അപ്പോൾ ഈ ചോദ്യമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ ഇന്ന് പഠിക്കുന്ന ഒരു ടോപ്പിക് ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ് ഇതിനെ നമുക്ക് ആദ്യമേ രണ്ടായിട്ട് തിരിക്കാം ഓട്ടോ കാർ ടാക്സി എന്നിവയാണ് ആദ്യത്തെ സെറ്റ് ഓട്ടോ കാർ ടാക്സി ഇതിന്റെ പ്രത്യേകത ഈ വാഹനങ്ങളിൽ നമുക്ക് ഇരിക്കാൻ പറ്റും പക്ഷെ എഴുന്നേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ പറ്റില്ല ഇനി നീൻ ഷിപ്പ് പ്ലെയിന് ട്രെയിന് ബസ് എന്നിവ താരതമ്യനം വലിയതാണ് അല്ലെ അതിൽ കൂടെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാനും പറ്റും വോക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അതിനകത്തു കൂടി അതിനെ അതേഴ്സിൽപ്പെടുത്താം ഓട്ടോ കാർ ടാക്സി എന്നിവയെല്ലാം ഒരു സെറ്റ് ബാക്കിയെല്ലാം അതേസ്സിൽപ്പെടുന്നു ഓക്കെ അതിനകത്ത് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ബൈസൈക്കിളും ബൈക്കും ഒക്കെ വരുന്നത് അതേഴ്സിലാണ് എന്നത് കൂടി ഓർക്കുക അപ്പോ ഓട്ടോ കാർ ടാക്സി ഫസ്റ്റ് സെറ്റ് അതേഴ്സ് ബാക്കി ഈ ഓട്ടോ കർട്ടാക്സിയിലെ എ സി ടി ആക്ട് എന്ന അതുകൊണ്ടൊരു ഗുണം പിന്നീട് വരും ഓട്ടോ കർട്ടാക്സി ആക്ട് ബാക്കി അതേഴ്സ് ഇങ്ങനെ രണ്ട് സെറ്റായിട്ട് നമ്മൾ വാഹനങ്ങളെ തിരിച്ചു ഇപ്പം ബോട്ട് ഏതിനകത്ത് വരും ചെറിയ ബോട്ട് ആണെങ്കിൽ അതിനകത്തൂടെ കയറി നടന്നാൻ പറ്റില്ല അപ്പൊ ബോട്ട് ഒക്കെ വരുന്നത് ആദ്യത്തെ സെറ്റിലായിരിക്കും ഷിപ്പ് ആണെങ്കിൽ രണ്ടാമത്തേതിലും ഓക്കെ ഇനി ജനറൽ കേസില് ജനറൽ കേസ് എന്ന് പറഞ്ഞാല് ഷൻ കഴിഞ്ഞ് ഉടനെ വാഹനം ഏതാണോ അതങ്ങ് പറയുക അതാണ് ജനറൽ കേസ് എന്ന് പറയുന്നത് ജനറൽ കേസ് സ്പെസിഫൈ ഒന്നും ചെയ്തിട്ടില്ല ജനറൽ ആയിട്ടങ് നമ്മൾ പറയുവാണെങ്കിൽ ഈ രണ്ട് സെറ്റിന്റെ കൂടെ ഏതൊക്കെയാണ് രണ്ട് സെറ്റ് ആക്റ്റും പിന്നെ അതേഴ്സും എന്ന് നമ്മൾ പറഞ്ഞത് ഇവ രണ്ടിലും ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ബൈ ആണ് നമുക്ക് നോക്കാം ഐ ഗോറ്റ് ഓഫീസ് ഡാഷ് ഐ ഗോറ്റ് ഓഫീസ് ബൈ കാർ ജനറൽ ആണ് ഡാഷ് പ്രിപ്പോസിഷൻ ആണ് ഇവിടെ വരുന്നത് പ്രിപ്പോസിഷൻ കഴിഞ്ഞ ഉടനെ വാഹനമാണ് വന്നിരിക്കുന്നത് അടുത്തത് ഐ ഗോ ടു ഓഫീസ് ഡാഷ് ട്രെയിൻ ഇവിടെയും കഴിഞ്ഞ് ഓഫീസ് ബൈ ട്രെയിൻ അടുത്തത് ഒരു എക്സെപ്ഷണൽ കേസാണ് നടന്നാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ പറയേണ്ടത് അതിന്റെ കൂടെ മാത്രം ഓൺ ആണ് ഉപയോഗിക്കേണ്ടത് ഐ ഗോ ടു ഓഫീസ് ഓൺ ഫൂട്ട് ഐ ഗോ ടു ഓഫീസ് ഓൺ ഫൂട്ട് അടുത്തത് വെൻ സ്പെസിഫൈഡ് സ്പെസിഫൈ ചെയ്ത് ഇവയെ പറയുകയാണ് സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ ഓട്ടോ കാർ ടാക്സി എ സി ടി ആക്ട് എന്ന് പറഞ്ഞില്ലേ അതിൻ്റെ കൂടെ ഇൻ ആണ് ഉപയോഗിക്കേണ്ടത് ഐ ട്രാവൽഡ് ഇൻ എ കാർ എ കാർ എന്ന് പറഞ്ഞു എ എന്ന് പറയുന്നതും ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ വന്നാലും ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിന്റെ ബൈക്ക് ഫ്രണ്ടിന്റെ കാറിൽ പോയി എന്ന് പറയുകയാണ് ഐ ട്രാവൽഡ് ഇൻ മൈ ഫ്രണ്ട്സ് കാർ എന്ന് വരും അപ്പോൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നിടത്ത് എപ്പോഴും എ സീറ്റ് ഓട്ടോ കാർ ടാക്സിയുടെ കൂടെ ഇൻ ഉപയോഗിക്കുക അതേഴ്സിന്റെ കൂടെ ഓൺ ഉപയോഗിക്കുക ഓട്ടോ കാസ് ആക്ട് നമ്മൾ പഠിച്ചില്ലേ അതിനെ ആക്ടിംഗ് നോർത്താൽ മതി അപ്പോൾ ഇൻ നമുക്ക് കിട്ടും അല്ലെ പിന്നീട് കൺഫ്യൂഷൻ ആവും ആണോ ഓൺ ആണോ എന്ന് അപ്പോൾ സ്പെസിഫൈ ചെയ്യുമ്പോൾ ആക്ടിന്റെ കൂടെ ആക്ടിങ് ഇൻ അതേഴ്സിന്റെ കൂടെ ഓയിലാണ് അതേഴ്സ് തുടങ്ങുന്നത് അപ്പൊ അതിന്റെ കൂടെ ഓൺ ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ ട്രാവലിന്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം ഐ ഗോ ടു ഓഫീസ് ഇൻ മൈ ബ്രദേസ് കാർ ഐ ഗോ ടു ഓഫീസ് ഇൻ മൈ ബ്രദേ സ്പെസിഫൈ ചെയ്തു അതുകൊണ്ട് കാർ ആണ് അതുകൊണ്ട് ഇൻ ഉപയോഗിച്ചു ഐ ഗോ ടു ഓഫീസ് ഡാഷ് നയൻ തേർട്ടി എ എം ബസ് നയൻ തേർട്ടി എ എം ബസ് ബസ്സിനെ ഒന്ന് സ്പെസിഫൈ ചെയ്തു ഒമ്പത് മുപ്പതിനുള്ള ബസ്സാണ് അപ്പോൾ ബസ് ആയതിനാൽ അവിടെ ഓൺ കാരണം ബസ് അധ്യപ്പെടുന്നതാണ് ഓക്കെ അടുത്തത് ഇവയുമായി തന്നെ ബന്ധപ്പെട്ട കയറുക ഇറങ്ങുക എന്നീ അർത്ഥങ്ങൾ ഉപയോഗിച്ചാൽ ഉം കയറുക എന്നുക ഇറങ്ങുക എന്നിവയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആക്ടിന്റെ കൂടെ ഏതായിരുന്നു വരുന്നത് ഇന്നായിരുന്നു വരുന്നത് അപ്പോ ഓട്ടോ കാർ ടാക്സിയുടെ കൂടെ ഗെറ്റ് ഇൻ ഗെറ്റ് ഔട്ട് ഒരു കാറിൽ കയറുക എന്ന് പറഞ്ഞാൽ ഗെറ്റ് ഇൻ എന്നാണ് ഒരു കാറിൽ നിന്ന് ഇറങ്ങുക ഗെറ്റ് ഔട്ട് അതേസിന്റെ കൂടെ ആണെങ്കിൽ ഓൺ എന്ന് പറഞ്ഞു അതുകൊണ്ട് തന്നെ ഒരു ബസ്സിൽ കയറുക എന്ന് പറയുന്നത് ഗെറ്റ് ഓൺ ആണ് ബസ്സിൽ നിന്ന് ഇറങ്ങുക ഗെറ്റ് ഓഫ് അപ്പോ ഓൺ വരുന്നിടത്ത് ഗെറ്റ് ഓണും ഓ അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഓഫ് ഓണ് ഓഫ് അല്ല ഓപ്പോസിറ്റ് ഇന്നിന്റെ ഓപ്പോസിറ്റ് എന്താണ് ഔട്ട് ആണ് അപ്പം ഓട്ടോ കാർ ടാക്സി ഗെറ്റ് ഔട്ട് അതേസ് ഓൺ ഗെറ്റ് ഓഫ് ഇനി നമുക്ക് ഒന്നുകൂടി റിവൈസ് ചെയ്യാം സ്പെസിഫൈ ചെയ്ത് പറയുമ്പോൾ ഇരിക്കാൻ മാത്രം പറ്റുന്ന വാഹനങ്ങളിലാണെങ്കിൽ ഓട്ടോ കാർ ടാക്സി മുതലായവയാണെങ്കിൽ അവിടെ ഇൻ അതേഴ്സ് ആണെങ്കിൽ ഓൺ ജനറൽ ആയിട്ട് പറയുമ്പം രണ്ടിന്റെയും കൂടെ ബൈ വിവൽഡ് ഡാഷ് കാർ ആദ്യമേ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെയാണ് we we traveled traveled by car car next question we traveled dash a ഇത് ജനറൽ കേസാണോ സ്പെസിഫൈഡ് ആയിട്ടുള്ള കേസാണോ സ്പെസിഫൈ ആണ് കാരണം ഡാഷ് കഴിഞ്ഞ് എ ആണ് വന്നിരിക്കുന്നത് അപ്പോ വിൽഡ് ഇൻ എ കാർ ഇൻ എ കാർ അടുത്തത് വി ട്രാവൽഡ് ഡാഷ് എ ട്രെയിൻ ട്രെയിനിൽ അകത്തുകൂടി സഞ്ചരിക്കാൻ പറ്റുന്നതാണ് അല്ലെ വിവൽഡ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് വി ട്രാവൽഡ് അടുത്തത് അടുത്തത്യർ ഡ്രാണ് ജനറൽ ആണ് ജനറൽ കേസ് ആണ് ഡാഷ് കഴിഞ്ഞ് വാഹനത്തിന്റെ പേരാണ് വന്നിരിക്കുന്നത് ഹി റേസ്റ്റ് ഹിയർ ബൈ ട്രെയിൻ അപ്പോ ഇത്രയുമാണ് ട്രാവലിന്റെ കേസിൽ അറിഞ്ഞിരിക്കേണ്ട പ്രപ്പോസിഷന്റെ യൂസേജ് അടുത്തൊരു ചോദ്യം രാജു സിങ്സ് ബെറ്റർ ദാൻ ഡാഷ് രാജു സിംഗ്സ് ബെറ്റർ ദാൻ ഡാഷ് ഐ മീ മൈൻ മൈസെൽഫ് ഒരു ഉത്തരം മനസ്സിൽ കാണുക ശരിയായ ഉത്തരം ഇതാണ് രാജു സിംഗ്സ് ബെറ്റർ ദാൻ ഐ ഇപ്പോൾ ഞാൻ കാരണം പറയുന്നില്ല വിശദമായി പഠിച്ചതിന് ശേഷം നമുക്ക് ഉത്തരത്തിലേക്ക് വരാം യൂസേജ് യൂസേജ് ഓഫ് ഐ ആൻഡ് മീ ആണ് ഇനി നമ്മൾ പഠിക്കുന്ന ടോപ്പിക് യൂസേജ് ഓഫ് ഐ ആൻഡ് മി ഐ എന്ന് വെച്ചാൽ ഞാനാണ് മീ എന്ന് വെച്ചാൽ എൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് ബേസിക് ആയിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ് ഈ ഐയും എ ഒക്കെ എന്താണ് ഐ മീ മാത്രമല്ല ഐ മീ മൈ വി ഹി ഷി അങ്ങനെ പോയി ഇറ്റ് ദിസ് ദാറ്റ് ഇവയെല്ലാം പ്രോനൗൺസ് ആണ് പല തരത്തിലുള്ള ആണ് അതിന്റെ ക്ലാസിഫിക്കേഷൻ ഒന്നും ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഐ മീ എന്നീ കാര്യങ്ങളിലാണ് ഇനി ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഇവ രണ്ടും ഓക്കെ രണ്ടും പ്രോണൗൺസ് ആണ് എന്നാൽ വ്യത്യാസം എന്താണ് ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റീവ് ആണ് മീ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് കേസ് ആണ് അപ്പോൾ എന്തെങ്കിലും ചോദിക്കും സബ്ജക്റ്റീവ് കേസ് എന്താണ് ഒബ്ജക്റ്റീവ് കേസ് എന്താണ് എന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യുന്ന ആളാരോ അതാണ് സബ്ജക്റ്റീവ് കേസ് ഡു അതാണ് ഐ മീ എന്ന് ഒബ്ജക്റ്റീവ് കേസ് ആണ് കർമ്മത്തിന്റെ ഫലം കിട്ടുന്നയാളാണ് ഒബ്ജക്റ്റീവ് കേസ് റിസീവർ ഓക്കെ ഐ ഡൂ അതാണ് മീ റിസീവ് അതാണ് ഇപ്പോൾ ഒരു എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം ഐ ലവ് മൈ പപ്പി ഞാൻ എന്റെ പപ്പിയെ സ്നേഹിക്കുന്നു ഞാനാണ് സ്നേഹിക്കുന്നത് ഞാനാണ് ചെയ്യുന്നത് ഐ സബ്ജക്റ്റീവ് കേസ് പപ്പി ലവ്സ് മീ പപ്പി ലവ്സ് ഐ അല്ല പപ്പി ലവ്സ് മീ പപ്പി എന്നെ സ്നേഹിക്കുന്നു എനിക്കാണ് ആ സ്നേഹം കിട്ടുന്നത് അപ്പൊ ഞാൻ റിസീവ് ചെയ്യാണ് അതുകൊണ്ട് മീ വന്നു കൂടുതൽ എക്സാമ്പിൾസ് ഐ ആം എ സ്റ്റുഡൻറ്റ് ഞാൻ ഒരു സ്റ്റുഡൻ്റ് ആണ് ഞാൻ ചെയ്യുന്ന എന്റെ കാര്യമാണ് ഐ വിൽ ഗീവ് യു മൈ പെൻ ഞാൻ എന്റെ പേന നിനക്ക് തരാം ഞാൻ ചെയ്യുന്ന കാര്യമാണ് ഐ സബ്ജെക്ടീവ് കേസ് ഡുവർ അടുത്തത് ഷീ കോൾ മീ എ പ്രിൻസസ് അവൾ എന്നെ പ്രിൻസസ് എന്ന് വിളിച്ചു അപ്പോ എന്നെയാണ് വിളിച്ചത് എനിക്കാണ് കിട്ടിയത് റിസീവർ ആണ് മീ ടീച്ചർ പ്ലേസ്ഡ് മീ ഇൻ ദ ക്ലാസ് ടീച്ചർ എന്നെ ക്ലാസ്സിൽ പുകഴ്ത്തി അപ്പോ മീ എന്നത് അവിടെയും സബ്ജക്റ്റീവ് ആണ് അടുത്ത എക്സാമ്പിൾ നോക്കുക രാജു സിംഗ് ബെറ്റർ ദാൻ ഡാഷ് ഇത് ആദ്യമേ വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ രാജു സിങ്സ് ബെറ്റർ ദാൻ ഡാഷ് ഇവിടെയും നിങ്ങൾക്ക് സംശയമാണ് വരുന്നതെങ്കിൽ ഇങ്ങനത്തെ ഒരു സെന്റൻസിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക എലാബറേറ്റ് ചെയ്ത് നോക്കുക രാജു സിങ്സ് ബെറ്റർ ഐ സിങ് അല്ലെങ്കിൽ രാജു സിങ്സ് ബെറ്റർ സിംഗ് മീ സിങ് ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഏതാണ് ശരി രാജു സിങ്സ് ബെറ്റർ ദാൻ ഐ സിങ് ആണ് അപ്പോൾ ഇവിടെ ഉത്തരം ഏതാണ് രാജു സിങ്സ് ബെറ്റർ ദാൻ ഐ സിംഗ് എന്നുള്ള വാക്ക് അവിടെ ഇല്ല നമ്മൾ എക്സ്ട്രാ കൊടുത്തതാണ് ശരിയാണോ എന്ന് നോക്കാൻ രാജു സിംഗ്സ് ബെറ്റർ ദാൻ ഐ മറ്റൊരു തരത്തിൽ പഠിക്കാം ദാൻ കഴിഞ്ഞാൽ ഐ വി ഹി ദേ എന്നിവയാണ് വരുന്നത് ദാൻ കഴിഞ്ഞാൽ ഐ ഐ വി ഹി ദേ ആണ് വരേണ്ടത് എന്നങ്ങ് നോക്കുക അപ്പൊ ഞാൻ പാടുന്നതിനേക്കാൾ നന്നായി രാജു പാടും എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ഗ്രാമം അടുത്ത ചോദ്യം ർ ലാഷ് ഗോ ടുഗേദർ ഒരു കാര്യം ഓർക്കുക എന്നെ രാജുവിനെയും ഒരുമിച്ച് പോകാൻ അനുവദിക്കണം എന്നുള്ളതാണ് ആ അനുവാദം കിട്ടേണ്ട ആൾക്കാരാണ് നമ്മൾ കിട്ടേണ്ട ആൾക്കാരാണ് രാജു ഞാനും അപ്പോ കിട്ടുക എന്ന് പറഞ്ഞാൽ റിസീവ് ആണ് ഒബ്ജക്റ്റീവ് ഫോം ആണ് അപ്പോൾ മീ ലെറ്റ് റാജു ആൻഡ് മീ ഗോ ടുഗേദർ ഇങ്ങനെ വരുമ്പോഴും ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുക ഒരേ അർത്ഥം വേണമെന്നില്ല എന്നാണ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എന്നത് വരും ആണോ അല്ല കറക്റ്റ് ആയിട്ട് കിട്ടും മീ ആണെന്നുള്ളത് അല്ലെ അനുവാദം കിട്ടുന്നതല്ലേ ഇപ്പൊ റിസീവർ ആണ് മീ ഫോം ലെറ്റ് ലെറ്റ് കഴിഞ്ഞാൽ മീ ഹിം ഹർ ദം എന്നിവയൊക്കെയാണ് വരേണ്ടത് ദാൻ കഴിഞ്ഞാൽ ഐ ആയിരുന്നു ലെറ്റ് കഴിഞ്ഞാൽ മീ ആണ് വരേണ്ടത് ഓക്കെ ഇനി നേരത്തെ ഇവിടെ പാട്ട് പാടുന്നതിൻ്റെ പാട്ട് പാടുന്ന ആരാണ് അങ്ങനെ കർമ്മം ചെയ്യുന്ന ആളാരാണ് ഡുഅതാണല്ലേ അവിടെ അതുകൊണ്ട് സബ്ജക്റ്റീവ് കേസ് വന്നു ഇവിടെ ഒബ്ജക്റ്റീവ് കേസ് വന്നു ഇനി അടുത്ത ചോദ്യം ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് ഡാഷ് ഐ മീൻ മൈ മൈ മൈൻ മൈ സെൽഫ് ഏതാണ് ഉത്തരം ഇതിനെയും സ്പ്ലിറ്റ് ചെയ്യാൻ ശ്രമിച്ചേ ഒരേ അർത്ഥം വരണമെന്നില്ല സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ആ നോ ഡിഫറൻസ് എന്നുള്ളതൊക്കെ ഒന്ന് വരുമ്പോഴത്തേനും നിങ്ങൾക്ക് പ്രയോഗം കിട്ടും ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ യു ഒരു സെന്റൻസ് ഉണ്ടാക്കി ഇനി അതുപോലെ ൻസ് ഇൻ ഐ ആണോ ഒരു സുഖമില്ലല്ലോ നോ ഡിഫറൻസ് ഇൻ മീ ആണ് കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചെറുത് കിട്ടും ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ യു ആൻഡ് മീ ബിറ്റ് ശേഷം മീ ഈസ് ദം ഹിസ് ഹെർ എന്നിവയാണ് വരുന്നത് ബിറ്റ്വീന് ശേഷം മീ ലെറ്റിന് ശേഷം മീ എന്നാൽ ദാനിന് ശേഷം ഐ ഐ എപ്പോഴും എന്താണ് സബ്ജക്റ്റീവ് കേസ് യു എന്താണ് ഒബ്ജക്ടീവ് കേസ് അടുത്ത ചോദ്യം സ്പൈഡർ ഈസ് റിലേറ്റഡ് ടു വെബ് ബി ഈസ് റിലേറ്റഡ് ടു സ്പൈഡർ വെബുമായിട്ട് റിലേറ്റ് ചെയ്യുന്നു ബി എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത് അപ്പൊ സ്പൈഡറിന്റെ കൂടാണല്ലേ വെബ് എന്ന് പറയുന്നത് അപ്പൊ ബിയുടെ കൂടിന് എന്ത് പറയും എ കെനൽ എപ്പിയറി സ്റ്റേബിൾ ഇതിൽ ഏതാണ് നിങ്ങൾ നോക്കിയേ തേനീച്ച വളർത്തൽ ഏതായിരുന്നു എപ്പി കൾച്ചർ അപ്പോൾ എപ്പി കൾച്ചർ ആയിട്ട് സാമ്യമുള്ളത് എപ്പിയറിയാണ് എപ്പിയറിയാണ് ശരിയായ ഉത്തരം ഇത് എൽ ഡി സിക്ക് വന്നതാണ് കേട്ടോ രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മുടെ ജില്ലയിൽ തന്നെ കോട്ടയം അടുത്ത ചോദ്യം പ്ലേസ് വെയർ ദ റാബിറ്റ് ലിവ് ഇൻ ഡെൻ കെന്നൽ ബറോ സ്റ്റേബിൾ റാബിറ്റിന്റെ മാളത്തെ പറയുന്നത് ബറോ എന്നാണ് ഇംഗ്ലീഷിൽ ബെറോ നെക്സ്റ്റ് വൺ ഡിംഗ് പ്ലേസ് ഓഫ് ഷീപ്പ് അപ്പോൾ ഷീപ്പിന്റെ കൂടിന് പറയുന്നത് എന്താണ് പെൻ ഷെഡ് ലെയർ സ്റ്റേബിൾ ഷീപ്പിന്റെ കൂടിന് ഉള്ള കറക്റ്റ് വേർഡ് ഇംഗ്ലീഷിൽ പെൻ ആണ് പെൻ അപ്പൊ നമ്മൾ മൂന്നെണ്ണം പഠിച്ചു ഏതൊക്കെയായിരുന്നു ഷീപ്പിൻ്റേത് പെൻ റാബിറ്റിൻ്റെ ബെറോ ബിയുടേത് എപ്പിയറി ഇനി ബാക്കിയുള്ളവയൊക്കെ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ സൈഡിൽ ആനിമലിന്റെ നെയിമും രണ്ടാമത്തെ സൈഡിൽ സൈഡിൽ അതിന്റെ ട്വല്ലിംഗ് പ്ലേസുമാണ് എഴുതിയിരിക്കുന്നത് ഫസ്റ്റ് വൺ റാബിറ്റ് മുയൽ മുയലിന്റെ കൂടെ ബറോ ആണ് ബറോ മൗസ് ഹോൾസ് അല്ലെ എലി മാളത്തിൽ മാളത്തിലൊടിക്കും ചെറിയ പൊത്തിനകത്തൊക്കെ കയറും അത് ഹോൾസ് ഹോൾസിൻ്റെ സ്റ്റേബിൾ അപ്പോ ഇങ്ങനെ അകത്ത് വെക്കുക കുതിര ഒരു ടേബിളിന്റെ അകത്ത് നിൽക്കുന്നതല്ലോ ഒന്ന് മനസ്സിൽ സങ്കല്പിച്ചാൽ മതി സ്റ്റേബിൾ ഷീപ്പ് ഷീപ്പിന് രണ്ടെണ്ണം ഉണ്ട് പെന്നും ഉണ്ട് ഫോൾഡും ഉണ്ട് ഈ ഫോൾഡ് എന്ന് വെച്ചാൽ ഈ മൈദ ചില പ്രദേശങ്ങളിലൊക്കെ കമ്പ് നാട്ടിനാട്ടിനാട്ടി ഒരു റൗണ്ടിനകത്ത് ഇങ്ങനെ കുറെ ഷീപ്പിനെ ഇട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ ഈ മൈ മൈതാനം പോലെയുള്ള ഒക്കെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഷീപ്പിനെ ഒരു കൂട്ടം കൂട്ടമായിട്ട് ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ ഇങ്ങനെ മരക്കുറ്റി അടിച്ചടിച്ച് വെച്ച് കണ്ടിട്ടില്ലേ അതാണ് ശരിക്കും ഫോൾഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് ബേർഡ് ബേർഡിന്റെ നെസ്റ്റ് ഏവിയറി ഇത് തമ്മിലുള്ള വ്യത്യാസം നെസ്റ്റ് അതുങ്ങൾ ഉണ്ടാക്കുന്ന കൂടാണ് ഏവിയർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കുന്ന കൂടില്ലേ ഇപ്പോൾ ചില കുഞ്ഞു കുഞ്ഞു ബേർഡ്സ് ഒക്കെ ആണെങ്കിൽ ഒരു കൂടിനകത്ത് അതിന ചെറുതായിട്ട് അത് നിങ്ങൾക്ക് പറക്കാം അങ്ങനെയൊക്കെയുള്ള അതിനെയാണ് ഏവിയറി എന്ന് പറയുന്നത് ആൻഡ് ഹിൽ ആൻഡ് ഹിൽ എന്തിന്റെയാണ് ആൻഡിൻ്റെയാണ് ആൻറ്റിൻ്റെ കൂടെ ആൻഡ് ഹിൽ ബിയുടെ നമ്മൾ പറഞ്ഞു ഹൈവ് എപ്പിയറി ബീവർ ബീവർ എന്താണ് കാട്ടിലെ എഞ്ചിനീയർ ആണ് കാട്ടിലെ എഞ്ചിനീയർ അത് എപ്പോഴും ബിസിയാണ് അതിന് ജോലി ചെയ്തുകൊണ്ടേയിരിക്കും അപ്പോ ഈഗർ ബീവർ എന്നൊരു ഫ്രീജ് കിട്ടുന്നുണ്ടോ ഈഗർ ബീവർ ഈഗർ ബീവർ എന്ന് പറഞ്ഞാൽ തന്റെ ജോലിയിൽ ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് ഈഗർ ബീവർ അപ്പോ ബീവർ താമസിക്കുന്ന സ്ഥലം ലോഡ്ജ് ബീവറിൻ്റേത് ലോഡ്ജ് അടുത്തത് ടൈഗർ ടൈഗറിൻ്റെത് ലെയർ ടൈഗറിൻ്റെത് ലെയർ ഒന്നുകൂടെ റാബിറ്റ് ബറോ മൗസ് ഹോൾസ് ഹോൾസ് സ്റ്റേബിൾ പെ ഷീപ്പ് പെൻ അഥവാ ഫോൾഡ് ബേർഡ് നെസ്റ്റ് ഏവിയറി ആൻഡ് ആൻഡ് ഹിൽ ബി ഹൈവ് എപ്പിയറി ബിവർ ലോഡ്ജ് ടൈഗർ ലയർ അടുത്തത് കൗ കൗ ആണ് നമ്മൾ കോമൺ ആയിട്ട് പറയുന്നത് അല്ലാതെ രണ്ടെണ്ണം കൂടെ ഉണ്ട് ബയർ അല്ലെങ്കിൽ ബാൺ ത് ടൈഗറിൻ്റേത് തന്നെയാണ് ലെയർ ഫോക്സിന്റേത് ലെയർ കൊണ്ട് എർത്ത് എന്നും പറയാറുണ്ട് ലെയർ എർത്ത് ഫൗൾ ഫൗൾ എന്ന് വെച്ചാൽ കോഴി കോഴിവർഗങ്ങളൊക്കെയാണ് ഫൗൾ എന്ന് പറയുന്നത് ഫൗൾ കൂപ്പ് ഫൗളിൻ്റെത് കൂപ്പ് മങ്ക് മൊണാസ്ട്രി മങ്ക് ആണ് കേട്ടോ മോങ് നമ്മൾ പ്രധാന ചെയ്തിട്ടാണ് മങ്ക് മൊണാസ്ട്രി സന്യാസിമാരുടെ മൊണാസ്ട്രി അത് ചോദിച്ചിട്ടുണ്ട് നെക്സ്റ്റ് വൺ എസ്കിമോസ് എസ്കിമോസ് എവിടെയാണ് മധ്യപ്രദേശത്ത് ജീവിക്കുന്ന മനുഷ്യർ അല്ലെ എസ്കിമോസിന്റെ ഇഗ്ലൂ ഐസ് കൊണ്ടുള്ള വീട് ഇഗ്ലു പിഗിൻ്റേത് സ്റ്റൈ പെൻ പിഗിന്റേത് സ്റ്റൈയും പെന്നുമാണ് സ്ക്വിറൽ സ്ക്വിരലിൻ്റേത് ഡ്രേ ആണ് സ്ക്വിരലിൻ്റേത് ഡ്രേ സ്നെയിൽ ഷെൽ വാസ്പ് വെസ്പിയറി അഥവാ ഉണ്ട് വാസ്പ് കടന്നലാണ് വാസ്പിൻ്റേത് വെസ്പിയറി അല്ലെങ്കിൽ നെസ്റ്റ് അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് പഠിച്ചത് വാസ്പിന്റെ വെസ്പിയറി ബേഡിന്റെ ഏവിയറി ബിയുടെ എ പിയറി വാസ്പിന്റെ സ്പെല്ലിങ് ഡബ്ല്യു എ എ എസ് പി ആണ് കേട്ടോ കടന്നാൽ മുമ്പേ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് വി എന്ന് വാസ്പിന്റെ അപ്പോ ഡ്വെല്ലിംഗ് പ്ലേസ് വെസ്പിയറി